പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല രൂപപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ മഹത്തായ നാമങ്ങളുണ്ടത്രേ, ശ്രേഷ്ഠമായ നാമങ്ങളുണ്ടത്രേ. ആ നാമങ്ങൾ വെച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യണേ. ഇജാബത്താണ് ഇജാബത്ത, പ്രാർത്ഥനകൾക്ക് ഉത്തരമാണ് ഉത്തരമാണ്. അല്ലാഹുവിന് എത്ര നാമങ്ങളുണ്ട് സഹോദരങ്ങളെ, എത്ര നാമങ്ങളുണ്ട്? 99. നബീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുകയാണ്, قال رسول الله صلى الله عليه وسلم ان لله اسم مئة الا واحدا. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ മഹത്തായ 99 നാമങ്ങളുണ്ടത്രേ. ഫമൻ അഹ്സാഹ ദഖല الجنة. ആ 99 നാമങ്ങൾ മനപ്പാടമാക്കിയവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 99 നാമങ്ങൾ അള്ളാഹുണ്ട്, മഹത്തായ നാമങ്ങൾ. അത് ഹിഫ്ള് ചെയ്താൽ സ്വർഗം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിക്കണം നമ്മൾ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ 99 നാമങ്ങൾ വളരെ ലഘുവായ ലൈറ്റായ നാമങ്ങളാണ്. ഖുർആനിൽ വിവിധ സ്ഥലങ്ങളിൽ അല്ലാഹു നാമങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ശരിക്കും ശ്രദ്ധിക്കണേ. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലികുൽ ഖുദ്ദൂസു സലാം അൽ മുഅ്മിനുൽ മുഹൈമിൻ അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. അള്ളാഹുവിന്റെ നാമങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമായ ആയത്തുകളിൽ അള്ളാഹു പറയുന്നു. കുറേ ആയത്തുകളുണ്ട്, പതിനൊന്നും ഓതാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു അവന്റെ 99 നാമങ്ങൾ വിശദീകരിച്ച് പറയുന്നു. ഈ 99 നാമങ്ങൾ ഹിഫ്ള് ചെയ്തവന് സ്വർഗം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്തുകൊണ്ട്, എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ 99 നാമങ്ങൾ ഹിഫ്ള് ചെയ്താൽ സ്വർഗം ലഭിക്കാൻ കാരണം? വേറെ എത്രയോ നാമങ്ങൾ ഈ ലോകത്തുണ്ട്, മനസ്സിലാക്കണം ഈ സമൂഹം. മറ്റൊന്നുമല്ല, അള്ളാഹുവിന്റെ 99 നാമങ്ങൾ കാണാതെ പഠിച്ചാൽ സ്വർഗം കിട്ടാൻ കാരണം ഈ നാമങ്ങളൊക്കെ ബറക്കത്തുള്ള നാമങ്ങളാണ്. ഖുർആനിൽ അള്ളാഹു പറയാൻ സൂറത്തുർ റഹ്മാൻ അവസാനത്തായ تبارك اسم ربك ذي الجلال والإكرام تبارك اسم ربك ذي الجلال والإكرام. നിന്റെ റബ്ബിൻ്റെതായ നാമങ്ങൾ പരിപൂർണമായി ബറക്കത്തുടയ നാമമാണ്, ഐശ്വര്യമുള്ളതായ നാമമത്രേ. അതുകൊണ്ട് തന്നെ ഈ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ആരൊരുവൻ പടച്ച റബ്ബിലേക്ക് ദുആ ചെയ്താലും അല്ലാഹു ഇജാബത്ത് നൽകുകയാണ്, പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയാണ്. ഈ 99 നാമങ്ങൾ ഉച്ചരിച്ച് ദുആ ചെയ്താൽ എല്ലാത്തിനും ഉത്തരം കിട്ടും. കാരണം ബറക്കത്തുള്ള നാമങ്ങളാണ്. ഇത് വെച്ച് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഉത്തരം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദഉഹു ബിഹാ.
പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല രൂപപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ മഹത്തായ നാമങ്ങളുണ്ടത്രേ, ശ്രേഷ്ഠമായ നാമങ്ങളുണ്ടത്രേ. ആ നാമങ്ങൾ വെച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യണേ. ഇജാബത്താണ് ഇജാബത്ത, പ്രാർത്ഥനകൾക്ക് ഉത്തരമാണ് ഉത്തരമാണ്. എത്രയെത്ര ആളുകളാണ് സങ്കടങ്ങൾ പറയുന്നുള്ളത്, ഉസ്താദേ എന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകുന്നില്ല. ഞാൻ ഖുർആൻ ഓതാറുണ്ട്, ഞാൻ ദിക്ര ചൊല്ലാറുണ്ട്, ഞാൻ സലാത്തുകൾ അധികരിപ്പിക്കാറുണ്ട്, ഞാൻ ഒരുപാട് പ്രാവശ്യം ഒരുപാട് ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്, ഒരൊറ്റ നമസ്കാരം പോലും ഞാൻ ഇന്ന് വരെ ഖളാക്കിയിട്ടില്ല. പക്ഷെ എന്റെ പ്രാർത്ഥനകൾക്ക് അല്ലാഹു ഉത്തരം നൽകുന്നില്ല. എല്ലാ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് മറുതി വരാൻ, എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും നിറവേറ്റപ്പെടാൻ അല്ലാഹുവിന്റെ 99 നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പടച്ചറബിലേക്കൊന്ന് കരമുയർത്തി ദുആ ചെയ്യണേ. ഇജാബത്താണ് ഇജാബത്താണ്. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദഉഹു ബിഹാ. ഈ 99 നാമങ്ങൾ ഉച്ചരിച്ചിട്ട് ദുആ ചെയ്യ ഇജാബത്ത്. അല്ലാഹു തൗഫീക് നൽകട്ടെ. എന്തുകൊണ്ടാണ് ഇജാബത്ത് കിട്ടാൻ കാരണം? തബാറകസ്മു റബ്ബികദിൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുവിന്റെ നാമങ്ങൾ ഉച്ചരിച്ചാൽ അതുകൊണ്ട് ഇജാബത്ത് കിട്ടാനുള്ള കാരണം ആ നാമങ്ങളെല്ലാം ബറക്കത്തുള്ള നാമമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ആ നാമങ്ങളൊക്കെ ബറക്കത്തുള്ള നാമങ്ങളാണ്, എല്ലാ നാമങ്ങളും. ഈസാ നബി അലൈഹിസ്സലാമിന്റെ സമൂഹം ഈസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ്, യാ ഈസാ, ഞങ്ങളിതാ കുഷ്ഠരോഗം ബാധിച്ചു വല്ലാതെ പ്രയാസപ്പെടുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം തന്നെ സമൂഹത്തോട് പറയുകയാണ്, സമൂഹമേ, നിങ്ങൾ ആ കാണുന്നതായ രണ്ട് മലകൾക്കിടയിൽ പോയി നിലകൊള്ളണേ, അല്പസമയത്തിനുള്ളിൽ ഞാൻ അവിടേക്ക് കടന്നു വരുന്നതാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ആജ്ഞ പ്രകാരം 70,000 പല ആളുകൾ രണ്ട് മലയിടുക്കുകളിലായി തടിച്ചുകൂടുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈസാ നബി അലൈഹിസ്സലാം അവരിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് രണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുകയാ, യാ ഹയ്യൂ യാ ഖയ്യൂം ലാ മർളാ ലാ മർളാ, യാ ഹയ്യൂ യാ ഖയ്യൂം ലാ മർളാ ലാ മർളാ, യാ ഹയ്യൂ യാ ഖയ്യൂം ലാ മർളാ ലാ മർളാ. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും നിലനിൽക്കുന്നവനുമായ അല്ലാഹുവേ, അല്ലാഹുവിന്റെ മഹത്തായ ഇസ്മുൽ അഅ്ലമിൽപ്പെട്ട നാമമായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട നാമങ്ങളെ ഉച്ചരിച്ചുകൊണ്ട് പടച്ച റബ്ബിനെ വിളിക്കുകയാണ്, യാ ഹയ്യു യാ ഖയ്യൂം. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും നിലനിൽക്കുന്നവനുമായ അല്ലാഹ്, ലാ മർളാ ലാ മർളാ. ഈ ഇസ്രായേലി ജനതയിലെ ഇക്കൂട്ടർക്ക് നീ രോഗം നൽകരുത് റബ്ബേ, ഇവർക്ക് പരിപൂർണമായി ശിഫ കൊടുക്കണേ. അല്ലാ, മഹാനുഭാവൻ ദുആ ചെയ്ത് തീരേണ്ട താമസം 70,000 പരമാളുകൾക്ക് പരിപൂർണമായി ശിഫ നൽകിയെന്ന് ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു. ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തുകയാണ് ഈ ചരിത്രം. അദ്ദേഹം വിശദീകരിക്കുന്നു എവിടെ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആയത്തുൽ കുർസി, ആയത്തുൽ കുർസിയിൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞതാകുന്ന വാക്ക് അല്ലാഹുവിന്റെ അസ്മാഉകളിൽപ്പെട്ട ആ രണ്ട് നാമങ്ങൾ എടുത്തു വെച്ചിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു, ഏതാണ് ഈ നാമം? യാ ഹയ്യാ ഖയ്യൂം, അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ടതാണ്. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം, യാ മലികു യാ ഖുദ്ദൂസു യാ സലാം, യാ മുഅ്മിനു യാ മുഹൈമിനു യാ അസീസു യാ ജബ്ബാർ, യാ മുതകബ്ബിറു യാ ഖാലിഖു യാ ബാരിഉ യാ മുസവ്വിറു യാ ഗഫാർ. ഇങ്ങനെ
തുടങ്ങുന്ന ആ അസ്മാഉൽ ഹുസ്നയിൽ 99 നാമങ്ങളിൽ പെട്ട നാമമാണ് യാ ഹയ്യു യാ ഖയ്യൂം. ഭയങ്കര എഫക്റ്റ് ആണ് ദുആയിൽ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീക് നൽകട്ടെ. നമ്മളിന്ന് വിട പറഞ്ഞു പോയ സമസ്തയുടെ ആദരണീയനായ സെക്രട്ടറി ബഹുനിരാകുന്ന മർഹൂം ചെറുശ്ശേരി ഉസ്താദ് അവർകൾ അവിടുത്തെ ദുആയിൽ എപ്പോഴും ഈ വാക്യം കൊണ്ടുവരുമായിരുന്നു. ഇസ്മുൽ ആലമിൽപ്പെട്ട നാമമാണ്. ആരാണ് ഇത് പറഞ്ഞത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്. ഖുർആൻ വ്യാഖ്യാനക്കളുടെ നേതാവാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഒരു ദുആയിന് ഇജാബത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വാക്യങ്ങൾ ചേർത്തിട്ട് ദുആ ചെയ്യാൻ ഉറപ്പായിട്ടും ഉത്തരമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തുകൊണ്ടാണ് ഇജാബത്ത് കിട്ടാനും ദുആയിന് ഉത്തരം കിട്ടാനും ഇത് കാണാതെ പഠിച്ചാൽ സ്വർഗം കിട്ടാനും ഒക്കെ കാരണം എന്തുകൊണ്ട്? തന്നോ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റി മനസ്സിലാക്കണം. അത് വേറെ വിഷയമാണ്, ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല. ഏതായിരുന്നാലും കുഞ്ഞിന്റേതാകുന്ന അവൻ ആത്മാവ് നൽകപ്പെടുന്നത് ആര് മുഖേനയാണ്? മലക്ക് മുഖേനയാണ്. മറിയം ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് ഗർഭധാരണം ഉണ്ടായി. അല്ലാഹു മലക്കിനെ പനയിച്ചു. ഫനഫഖനാ ഫീഹി മിർ റൂഹിന. അല്ലാഹു ഖുർആനിൽ പറയുന്നു, ആ മലക്ക് വന്നുകൊണ്ട് ആത്മാവ് ഊതി, റൂഹ് നൽകി. മറിയം ബീബി റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ചു. ഭർത്താവില്ലാതെ ഒരു കുഞ്ഞിന് ഗർഭം ധരിക്കുകയാണ്. അപ്പൊ ആളുകൾ വലിയ പ്രശ്നമാക്കി. يَا أُخْتَ هَارُونَ مَا كَانَ أَبُوكِ امْرَأَ سَوْءٍ وَمَا كَانَتْ أُمُّكِ بَغِيًّا. വന്നുകൊണ്ട് ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഹാറൂന്റെ സഹോദരിയെ മറിയം ബീവിയെ നീ എന്ത് പ്രവൃത്തിയാ ചെയ്തത്? നിന്റെ കുടുംബത്തിൽ ഒരാളും ചെയ്യാത്ത നീചവൃത്തിയാണ് നീ ചെയ്തത്. അന്യരാകുന്ന പുരുഷന്മാരുമായി ബന്ധപ്പെട്ടിട്ടാണ് നീ ഗർഭം ധരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് അപവാദ പ്രചരണം തുടങ്ങി. ഈ പെണ്ണ് വിഭജിച്ചു എന്ന് പറയുന്നുണ്ട്. കാരണം ജനങ്ങളുടെ നോട്ടത്തിൽ ഒരു മലക്ക് വന്നുകൊണ്ട് അറൂഹുതുക അസംഭവ്യമാണ്. അതിനും സാധിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല കാണിച്ചു കൊടുക്കാൻ, ഭർത്താവില്ലാതെയും ഒരു കുഞ്ഞിനെ ഈ ലോകത്ത് പ്രസവിപ്പിക്കാൻ അല്ലാഹുവിന് കഴിയും. അല്ലാഹു ഖാദിറാണ്, കഴിവുള്ളവനാണ്. അതിന് അല്ലാഹു സാക്ഷിപത്രമാക്കുകയാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ. കാരണം മറിയം ബീവി റളിയല്ലാഹു അൻഹ മറ്റുള്ള ഒരു സ്ത്രീകളെ പോലെയല്ല, പരിപൂർണമായി പരിശുദ്ധപരമായ പവിത്രപരമായ ജീവിതം കാഴ്ചവെച്ച ഒരു സ്ത്രീയായിരുന്നു. കണ്ണുകൾ കൊണ്ട്, കാതുകൾ കൊണ്ട്, ഹൃദയം കൊണ്ട് പോലും ഒരന്യ പുരുഷനെ സ്നേഹിക്കുക ചെയ്യാത്ത, പരിപൂർണമായ സംരക്ഷണത്തിൽ കഴിഞ്ഞുകൂടിയ, പതിപ്രത കാത്തു സൂക്ഷിച്ച പെണ്ണാണ് ആര്? മറിയം ബീവി റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് തന്നെ അവളിലൂടെ ഒരു കുഞ്ഞിനെ ഉണ്ടാകണമെന്ന് അല്ലാഹു നിശ്ചയിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മലക്കിനെ പറഞ്ഞയച്ചു. ആ മലക്ക് വന്നുകൊണ്ട് ഊതി, അവർ ഗർഭം ധരിച്ചു. അവസാനം നാട്ടുകാർ മുഴുവൻ പ്രശ്നമായി, കുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞാണ് ആര്? സയ്യിദുന റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ സൂറത്തു മറിയം എന്ന് കൊടുത്തിട്ടുള്ളത് മറിയം ബീവി റളിയല്ലാഹുവിനെ പറ്റി പഠിക്കാനാണ്. സഹോദരൻ ശരിക്കും മനസ്സിലാക്കാൻ അതിലൂടെ ഈ സമൂഹം ഒരുപാട് പാഠങ്ങൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. അല്ലാഹു അവരുടെ ദർജ ഉയർത്തുമാറാവട്ടെ. അവരുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈസാ നബി അലൈഹിസ്സലാമിനെ പ്രസവിച്ചു, കുഞ്ഞിനെ പ്രസവിച്ചിട്ടു. തൊട്ടിലിൽ കടന്നുകൊണ്ട് ആ കുഞ്ഞ് വിളിച്ചു പറഞ്ഞതായ ഏതാനും ചില വർത്തമാനങ്ങൾ അല്ലാഹു ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആളുകൾ വന്ന് ഉമ്മായെ കുറ്റപ്പെടുത്തുകയാണ്, മറിയം ബീവിയെ കുറിച്ച് അപവാദം പറഞ്ഞു, നീ ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് എന്ത് പരിപാടിയെ കാണിച്ചതെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോ കുട്ടി വിളിച്ചു പറഞ്ഞു, എന്താണ് സംഭവം? ആരാണ് ഞാൻ ലോകത്തോട് വിളിച്ചു പറയാ? وجعلني مباركا اينما كنت اوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا.
والسلام علي يوم ولدت ويوم أموت ويوم أبعث حيا. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട മകനാകുന്ന ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിലിൽ കടന്നുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. തൊട്ടിലിൽ കടന്നുകൊണ്ട് ചെറിയ പ്രായത്തിൽ സംസാരിച്ചതായ നാല് പേരിൽ പ്രമുഖനാണ് സയ്യിദുനാ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി പറഞ്ഞതായി അല്ലാഹു വ്യക്തമാക്കുകയാണ്, ഇന്നീ അബ്ദുല്ലാഹ് അല്ലാഹുവിന്റെ ദാസനാണ് ദാസനാണ്. ആത്താനിയൽ കിതാബ, അല്ലാഹു എനിക്ക് ഇഞ്ചിൽ എന്ന ഗ്രന്ഥത്തെ നൽകുകയാണ്. വജഅലനി നബിയ, അല്ലാഹു എന്നെ പ്രവാചകനായി നിശ്ചയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വജഅലനി മുബാറക, ഐനമാകും തോ, ഞാൻ എവിടെ പോയാലും എവിടെ ചെന്നാലും ഏത് സ്ഥലത്തായിരുന്നാലും അവിടെയെല്ലാം ബറക്കത്താണ് ബറക്കത്താണ്. വജഅലനി മുബാറക, അല്ലാഹു എന്നെ ബറക്കത്തുള്ളവനാക്കി. ആര് പറഞ്ഞു? സയ്യിദുന ഈസാ നബി അലൈഹിസ്സലാം. ഐനമാ കുന്തു, ഞാൻ എവിടെ ആയിരുന്നാലും ബറക്കത്താൻ, തൊട്ടതൊക്കെ പൊന്നാവും. സുബ്ഹാനല്ലാഹ്. ഈസാ നബിക്ക് കിട്ടിയ പവിത്രത നിസ്സാരമല്ല, എല്ലാ നബിമാർക്കും ഉണ്ട് ഈ കഴിവ്. പക്ഷെ അദ്ദേഹത്തെ അല്ലാഹു എടുത്തു പറഞ്ഞു. എന്താ കാരണം? ഒരു പ്രവാചകനെ പറയലൂടെ മറ്റുള്ളവരെ കൂടി അത് മനസ്സിലാക്കിക്കോ. മുഫസ്സിരീങ്ങൾ പറയുന്നു എല്ലാവർക്കും ഉണ്ട് ബറക്കത്ത്. പിന്നെന്തിനാ ഇദ്ദേഹം ഇതെടുത്തു പറഞ്ഞത്? അത് സാഹചര്യം ഉണ്ടായി. കാരണം ഉമ്മായെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആളുകൾ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുമ്പോ പറയാതിരിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഈ കുട്ടിയെ കൊണ്ട് അല്ലാഹു പറയിപ്പിക്കാം. ഖുർആൻ എന്ന് പറഞ്ഞാൽ മൂജസ, കുറഞ്ഞ വാക്ക് വിശാലമാകുന്ന അർത്ഥത്തിലേക്ക് എത്തിക്കുന്നതാണ് ഖുർആന്റെ വാക്ക്. എല്ലാരും ഇങ്ങനെ വറക്കത്തുള്ള നബിയാണ്, മൂസാ നബി വറക്കത്തുള്ള നബിയാ, ഈസാ നബി വറക്കത്ത്, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ഒരാളെ പറഞ്ഞാൽ മതി, അതിൽ നിന്ന് മനസ്സിലായി. അത് മനസ്സിലാക്കാനാണ് വജഅലനി നബിയ, എന്നെ പ്രവാചകനായി നിയോഗിച്ചു എന്ന് പറഞ്ഞതിന്റെ തൊട്ടുടനെ പറഞ്ഞത് വജഅലനി മുബാറക, എന്നെ ബറക്കത്തുള്ള വ്യക്തിയാക്കി എന്ന് പറയാം. ബറക്കത്താക്കപ്പെട്ട വ്യക്തിയായി മാറി നബിമാരെല്ലാവരും. ഈസാ നബിയുടെ ബറക്കത്ത് അറിയേണ്ടതില്ലല്ലോ. നേരത്തെ സൂചിപ്പിച്ചത് തന്നെ ഒരു ബറക്കത്താണ്. എന്ത്? കുഷ്ഠരോഗവും പാണ്ഡുരോഗമുള്ള ആളുകളെയൊക്കെ പരിപൂർണമായി ശിഫപ്പെടുത്തുമാര് സയ്യിദുന ഈസാ നബി അലൈഹിസ്സലാം. ഖുർആനാണ് وأبرئ الأكمه والأبرص بإذن الله وأحيي الموتى بإذن الله وأنبئكم بما تأكلون وما تدخرون في بيوتكم. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയ കഴിവിനെ പറ്റി പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാണ്. വഉബരിഉൽ അക്മഹ വൽ അബ്റസ ബിഇദ്നില്ലാഹ്. പടച്ച റബ്ബ് കഴിവ് നൽകിയതിലൂടെ കുഷ്ഠരോഗമുള്ള ആളുകളെ, പാണ്ട് ബാധിച്ചതായ ആളുകളെ, സോറിയാസിസ് പോലെയുള്ള മാരകമാകുന്ന രോഗം ബാധിച്ചതായ ആളുകളെ ഞാനെന്ന് തടവിയാൽ മതി, പരിപൂർണമായ ശിഫയാണ് ശിഫയാണ്. അത് മനസ്സിലാക്കാനാണ് വജഅലനി നബിയ, എന്നെ പ്രവാചകനായി നിയോഗിച്ചു എന്ന് പറഞ്ഞതിന്റെ തൊട്ടുടനെ പറഞ്ഞത് വജഅലനി മുബാറക, എന്നെ ബറക്കത്തുള്ള വ്യക്തിയാക്കി എന്ന് പറയാം. ബറക്കത്താക്കപ്പെട്ട വ്യക്തിയായി മാറി നബിമാരെല്ലാവരും. ഈസാ നബിയുടെ ബറക്കത്ത് അറിയേണ്ടതില്ലല്ലോ. നേരത്തെ സൂചിപ്പിച്ചത് തന്നെ ഒരു ബറക്കത്താണ്. എന്ത്? കുഷ്ഠരോഗവും പാണ്ഡുരോഗമുള്ള ആളുകളെയൊക്കെ പരിപൂർണമായി ശിഫപ്പെടുത്തുമാര് സയ്യിദുന ഈസാ നബി അലൈഹിസ്സലാം. وأبرئ الأكمه والأبرص بإذن الله وأحيي الموتى بإذن الله وأنبئكم بما تأكلون وما تدخرون في بيوتكم
മോത്തിക്കും ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാമിന് അല്ലാഹു നൽകിയ കഴിവിനെ പറ്റി പരിശുദ്ധമായ ഖുർആൻ എന്ന് പറയുകയാണ് വഉബരിഉൽ അക്മഹ വൽ അബ്റസ ബിഇദ്നില്ലാഹ് പടച്ച റബ്ബ് കഴിവ് നൽകിയതിലൂടെ കുഷ്ഠരോഗമുള്ള ആളുകളെ പാണ്ട് ബാധിച്ചതായ ആളുകളെ സോറിയാസിസ് പോലെയുള്ള മാരകമാകുന്ന രോഗം ബാധിച്ചതായ ആളുകളെ ഞാനെന്ന് തടവിയാൽ മതി പരിപൂർണമായ ശിഫയ